السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا وقلت حيلتنا، أنت وسيلتنا، أدركنا يا رسول الله. അമ്മ ബാദ്, ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുമാർ, ഉസ്താദുമാർ, ശ്രോതാക്കൾ, മഹത്തായ നമ്മുടെ സ്ഥാപനം മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്റർ, സ്ഥാപനത്തിൻ്റെ ശില്പിയും നമ്മുടെയെല്ലാം ആത്മീയ നേതാവുമായ മർഹൂം സയ്യിദ് ത്വാഹിറുൽ അഹദൽ നവറുള്ളാഹു മർക്കദ, മഹാനവറുകളുടെ 12-ാം ഉറൂസ് മുബാറക്കിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നാം ഉള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇരിക്കുന്ന ഈ ധന്യമായ സദസ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സയ്യിദിനെ ഓർക്കുന്ന, സയ്യിദിൻ്റെ അനുസ്മരണങ്ങൾ നടത്തുന്ന മഹത്തായ ഒരു സംഗമമായതുകൊണ്ട് മഹാനവറുകൾ ഇത്രമാത്രം സ്മരിക്കപ്പെടാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഈ സദസ്സിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. മഹാനവറുകൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ബാക്കിപത്രമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുകൾ കാസർഗോഡ് ജില്ലക്കാരനല്ല, കാസർഗോഡ് ജനിച്ച ആളല്ല, കാസർഗോഡ് പഠിച്ച ആളും അല്ല. മഹാനവറുകൾ ഈ നാട്ടിൽ എത്തിപ്പെട്ടു എന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൗഫീഖാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, 1921 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വിദേഹത്തിൻ്റെ കക്ഷികൾ ഉത്ഭവിച്ച കാലം തൊട്ട് തന്നെ, അഥവാ അവരുടെ ആദ്യത്തെ സംഘടനയായ ഐക്യസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വഹാബിസം വന്ന നാടാണ് നമ്മുടെ ഈ സുന്ദരമായ പുത്തിക പഞ്ചായത്ത്. കാരണം ഏറെ നാട്ടിൽ നടന്ന ഐക്യസംഘത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷ കസേരയിൽ ഇരുന്നത് നമ്മുടെ പുത്തിക പഞ്ചായത്തുകാരനായ ഷറൂൽ സാഹിബായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഏത് കാലത്ത് തന്നെ ഇവിടെ വഹാബിസത്തിന് വളക്കൂറുള്ള ഒരു വലിയ മണ്ണായിരുന്നു. പക്ഷേ മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുടെ നിശബ്ദ വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സുന്നികൾക്ക് വലിയൊരു വിജയം നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, മുജാഹിദിൻ്റെ വലിയൊരു നേതാവ് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത അങ്കടിമുഖർ ജുമായത്ത് പള്ളിയിൽ, അഥവാ ഇ കെ മൗലവി എന്നറിയപ്പെടുന്ന അദ്ദേഹം ദർസ് നടത്തിയ ഒരു പള്ളിയാണ് അങ്കടിമുഖർ ജുമായത്ത് പള്ളി. ഒരു നാട്ടിൻ്റെ പേര് തന്നെ വഹാബി നേതാവ് വന്നിട്ട് അദ്ദേഹം പെരുന്നാൾ ഈദ്ഗാഹിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായി നാട്ടിൻ്റെ പേര് തന്നെ പെരുന്നാൾ പറമ്പ് എന്ന് ആയിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം വഹാബിസത്തിന് എല്ലാ നിലക്കും നല്ലൊരു വളക്കൂറുള്ളൊരു മണ്ണിൽ 1973 ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുകൾ കടന്നു വന്നു. നിശബ്ദമായി ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്നതിന് പകരം മഹാനവറുകൾ എന്നെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യം, ആ ദൗത്യം നിർവഹിക്കാതെ ഞാൻ മുണ്ടാണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയ സർവരുടെയും ലയനത്തിൽ ഉണ്ടാകുമെന്ന ഒരു ടീമിൽ ഞാൻ പെടാൻ പാടില്ല എന്ന മഹത്തായ ലക്ഷ്യം മഹാനവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ മഹാനവറുകൾ ശക്തമായ പ്രവർത്തനം പുത്തിക പഞ്ചായത്തിൽ കാഴ്ചവെച്ചു വന്ന സംഗായങ്കരയിലും പുത്തിക അങ്കടിമുഖർ ജുമായത്ത് പള്ളിയിലും കമ്പാറിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പച്ച മലയാളത്തിൽ ജന്മിമാരി കയറി പ്രഭാഷണം നടത്തിയ പുത്തിക പഞ്ചായത്തിൽ മലയാളത്തിൽ ഹുതുബയോതുന്ന ഒരു പള്ളി ഇന്നില്ല.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് മൗലിദുകളും റാത്തീബുകളും കുതുബിയത്തുകളും വളരെ രഹസ്യമായ സ്വഭാവത്തിൽ നടത്തേണ്ട ഗതികേടിൽ നിന്നും ഈ സുന്നി സമൂഹത്തെ സംരക്ഷിച്ചതിന്റെ വലിയൊരു ഉത്തരവാദിത്വം അത് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകളുടേതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളിലെ പൗരപ്രമുഖനായ സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ, അദ്ദേഹം അന്നത്തെ സമസ്തയുടെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന ഷെരീഫ് മുസ്ലിയാരെ സമീപിക്കുകയാണ്, പുത്തികയിലെ ഈ ദയനീയമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ ഷെരീഫ് മുസ്ലിയാരെ സമീപിച്ചപ്പോ മഹാനവകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം, നിങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത് ഉറുമിയിൽ സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, മഹാനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ സി എൻ മാസ്റ്ററുകൾ ഉറുമിയിൽ പോയി തങ്ങളെ കണ്ടപ്പോ മഹാനവകൾ പറഞ്ഞു, ഞാനും ഒരാളെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അന്ന് തുടങ്ങിയ വിപ്ലവമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് പുത്തികയിൽ കാണുന്ന ഈ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വിജയത്തിന്റെ പിന്നിൽ, ഈ സ്ഥാപനത്തിന്റെ പിന്നിലെ രഹസ്യവും ഈ സംഘടനാ പ്രവർത്തനവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടവുമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ നിലക്കും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കൊണ്ട് സമൂഹത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മഹാനവറുകൾ ശക്തമായ പോരാട്ടം നടത്തിയപ്പോ നമ്മുടെ നാട്ടിൽ നല്ലൊരു വിജയമുണ്ടായി. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നിലകൊള്ളുമ്പോ ഈ സ്ഥാപനത്തിന്റെ മണവും ഈ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒന്ന് ആസ്വദിച്ചുകൊണ്ട് 3000-ലധികം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 1500-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ എന്തിന്റെ പേരിലാണ് ഇവിടെ എത്തിപ്പെടുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകൾ ചെയ്ത ആ സേവനത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും ആസ്വദിക്കണം, എനിക്ക് മഹാനവറുകളെ പഠിക്കണം, അത് എൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ രക്ഷിതാക്കളും ഓരോ വിദ്യാർത്ഥികളും മഹത്തായ സ്ഥാപനത്തെ സമീപിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ നാട്ടിലും വിദേശങ്ങളിലുമുള്ള പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തെ മനസ്സിലാക്കുന്നതും ഈ സ്ഥാപനത്തിനോട് മഹബത്ത് വെക്കുന്നതും എനിക്ക് ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയണം എന്ന നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തകന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു ഹദീസ്, എല്ലാ മനുഷ്യന്മാരും ഹലാക്കായി പോയി, ഇല്ലൽ ആലിമൂൻ, പണ്ഡിതന്മാരൊഴികെ, റസൂലുള്ളാഹ് നിർത്തിയിട്ടില്ല, പണ്ഡിതന്മാർ മുഴുവനും ഹലാക്കായി പോയി, ഇല്ലൽ ആമിലൂൻ, ആമിലീങ്ങളായ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരൊഴികെ, റസൂലുള്ളാഹ് നിർത്തുന്നില്ല, ആമിലീങ്ങളായ പണ്ഡിതന്മാരും ഹലാക്കായി പോയി, ഇല്ലൽ മുഖ്ലിസൂൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആരെല്ലാം പണിയെടുത്തോ അവർ വിജയിച്ചവരാണെന്ന് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വിജയമാണ് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഇഖ്ലാസോടുകൂടി ഇന്ന് മുഹിമ്മാത്തിൻ്റെ പ്രവിശാലമായ ക്യാമ്പസിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, മുഹിമ്മാത്തിൻ്റെ പുറത്തുള്ള ഓഫ് ക്യാമ്പസുകളും നാം സമീപിക്കുമ്പോൾ, മുഹിമ്മാത്തിൻ്റെ ഏകദേശം പകുതിയോളം സ്വത്തുകൾ അത് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകളുടെ സംഭാവനയാണ്. ഈ മുഹിമ്മാത്തിന് വേണ്ടി ആരാണ് കൂടുതൽ സംഭാവന ചെയ്തതെന്ന് ചോദിച്ചാൽ അത് മഹാനായ സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങളവറുകളാണ്. എന്നാലും വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉത്തരവാദപ്പെട്ട ആൾക്കാരെ വിളിച്ചുകൊണ്ട് AKG നഗറിലുള്ള വിശാലമായ കോട്ടേഴ്സ് സമുച്ചയം, അത് മഹാനവറുകൾ മുഹിമ്മാത്തിന് കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാക്ക്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മുഹിമ്മാത്ത് നിന്ന് വെള്ളം കുടിച്ചവനാണ്, ഭക്ഷണം കഴിച്ചവനാണ്, മുഹിമ്മാത്തിൻ്റെ പലതും ഞാൻ ആസ്വദിച്ചവനാണ്, പക്ഷേ എന്നിൽ അന്യായമായി ഒന്നും കയറിപ്പോകാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും എന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കോട്ടേഴ്സ് കൊണ്ട്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ട് എനിക്ക് പരിഹാരമാകണമെന്ന് മഹാനവർ ആഗ്രഹിക്കുകയും അത് തുറന്നു പറയുകയും അങ്ങനെ മുഹിമ്മാത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞകാല മഹാന്മാർ മുഴുവനും ഇത്തരം സൂക്ഷ്മതകൾ പുലർത്തിയത് കൊണ്ടാണ് അവർ ഉന്നതങ്ങളിൽ എന്നും അവർ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം മഹാന്മാരുടെ ചരിത്രങ്ങൾ നാം പഠിക്കുകയും, പഠിച്ചാൽ പോരാ, ഇത്തരം മനുസ്മരങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷനിൽ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച് അനുഗ്രഹിച്ച
ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അൽ ബുഖാരി മദ്ഹർ തങ്ങളവറുകൾ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ മഹത്തായ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് അസനുൽ അഹദൽ തങ്ങളവറുകളാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ മഹത്തായ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാം ആവേശവും ആത്മീയ നേതാവുമായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ സംഗമത്തിൽ സന്നിഹിതരായ സ്വാഗതസംഘം ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട, മുഖ്യപ്രഭാഷണം നടത്തുന്ന കെ പി ഹുസൈൻ സയ്യിദ് കെ സി റോഡ്, സയ്യിദ് അഹമ്മദ് അൽ കബീർ ജമലുല്ലൈൽ തങ്ങൾ, സയ്യിദ് ബഷീർ സഖാഫി തങ്ങൾ, സയ്യിദ് ഇസ്മായിൽ ബാഫക്കീഹ് തങ്ങൾ, അങ്ങനെ തുടങ്ങി പള്ളിപ്പാടി ഉസ്താദ്, സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബി എസ് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഗത്ഭ സാന്നിധ്യങ്ങൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് സമയം കളയുന്നില്ല. എല്ലാവരെയും ഇവിടെയുള്ള സന്നിഹിതരായ സയ്യിദന്മാർ, നേതാക്കൾ, ശ്രോതാക്കൾ എല്ലാവരെയും അർഹിക്കുന്ന രൂപത്തിൽ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.